സാധാരണക്കാർക്ക് ഭൂമി ലഭ്യമാക്കാൻ നിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അർഹത മാത്രമായിരിക്കും പട്ടയം നൽകുന്നതിന് മാനദണ്ഡമെന്നും മന്ത്രി പറഞ്ഞു. ഉപ്പുതറ പീരുമേട് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉപ്പുതറ പീരുമേട് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സാധാരണക്കാർക്ക് ഭൂമി നൽകാൻ നിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ രണ്ടാം വാർഷികത്തിനോടനുബന്ധിച്ച് ചേരുന്ന 100 ദിന പരിപാടികളുടെ ഭാഗമായി ഈ രണ്ട് വില്ലേജ് ഓഫീസുകൾ ഉപ്പുതറയിലെയും പീരുമേട്ടിലെയും സ്മാർട്ടാക്കി മാറ്റിയിട്ടുള്ള ഈ രണ്ട് വില്ലേജ് ഓഫീസുകൾ നാടിന് സമർപ്പിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. കേരളത്തിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ അടിസ്ഥാന കേന്ദ്രങ്ങളാണ് വില്ലേജ് ഓഫീസുകൾ. റവന്യൂ വകുപ്പ് മറ്റു വകുപ്പുകളിൽ നിന്ന് ഒട്ടേറെ വ്യത്യാസമുള്ള ഒരു വകുപ്പാണ്. സാധാരണ ഒരു വകുപ്പിലെ ഒരു ജീവനക്കാരിക്ക് ജീവനക്കാരന് തൻ്റെ മുമ്പിൽ വരുന്ന ഒരു പരാതി പരിഹരിക്കാൻ നിയതമായിട്ടുള്ള വകുപ്പിൻ്റെ നിയമാവലി പഠിക്കുകയും ഏതെങ്കിലും വിധത്തിലുള്ള ആവശ്യങ്ങൾക്കൊരു കോമൺ സെൻസും മനുഷ്യസ്നേഹവും ഉപയോഗിക്കുകയും കൂടി ചെയ്താൽ പരാതിക്കാരൻ അനുകൂലമായ വിധത്തിലുള്ള തീരുമാനം എടുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പാർലമെൻറ്റും കേരളത്തിൻ്റെ നിയമസഭയും പാസാക്കിയ 108 ലേറെ നിയമങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങൾ, നിയമങ്ങളിലും ചട്ടങ്ങളിലും അതത് സമയങ്ങളിൽ വന്ന ഭേദഗതികൾ, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ, സർക്കുലറുകൾ, ഇതിനൊന്നും പോരാതെ മുൻസിഫ് കോടതി മുതൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി വരെ അതത് സമയങ്ങളിൽ ഇറക്കുന്ന ഉത്തരവുകൾ, ഇടക്കാല ഉത്തരവുകൾ. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് ഓരോ വില്ലേജ് ഓഫീസും നിർമ്മിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാർക്ക് ഭൂമി നൽകുന്നതിന് തടസ്സമായിട്ടുള്ള ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാർ ഓഫീസുകൾ കൂടുതൽ ജനോപകാരപ്രദമാക്കാൻ സമ്പൂർണ്ണമായ ഡിജിറ്റലൈസേഷനാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഉപ്പുതറയിൽ നടന്ന പ്രാദേശിക ചടങ്ങിൽ വില്ലേജ് ഓഫീസിന്റെ ശിലാഫലകം വാടൂർ സോമൻ MLA അനാച്ഛാദനം ചെയ്തു. ജില്ലാ കളക്ടർ ശ്രീബാ ജോർജ്, ഇടുക്കി MPD കുര്യാക്കോസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ്, ഇടുക്കി ADM ഷൈജു പി ജേക്കബ്, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.